രഹസ്യമായി നടന്നിരുന്ന കോലീബി സഖ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ പരസ്യമായിരിക്കുകയാണ്. അതിന്റെ വ്യക്തമായ സൂചനകളാണ് കഴിഞ്ഞ ദിവസം ഒക്കെ പുറത്തു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സുരേഷ് ഗോപിയുടെ പ്രസ്താവന അടക്കം പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പൗരത്വ നിയമ ഭേദഗതിയെ പോലും പിന്തുണയ്ക്കുന്ന ലീഗ് നിലപാട് കോലീബി സഖ്യത്തിന്റെ ഭാഗമാണെന്നുള്ള വിമർശനം ഉയരുകയാണ്. കെ എൻ എ ഖാദറിനെ തള്ളിപ്പറയാൻ മുസ്ലിം ലീഗോ കോൺഗ്രസോ തയ്യാറാവാത്തതാണ് സംശയം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. വോട്ടിനും അധികാരത്തിനും വേണ്ടി കേരളത്തിൽ വീണ്ടും കോലീബി സഖ്യം രൂപം കൊള്ളുന്നു. പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് ലീഗ് നേതാവും ഗുരുവായൂർ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ എൻ എ ഖാദർ രംഗത്ത് വന്നത് വലിയ ചർച്ചയായി. നിയമം നടപ്പാക്കിയാൽ അപേക്ഷാ ഫോം ലീഗ് പൂരിപ്പിച്ചു നൽകുമെന്നാണ് ഖാദർ തുറന്നു പറഞ്ഞത്. ഇതിന് പിന്നാലെ തലശ്ശേരിയിൽ ഷംസീറിനെ തോൽപ്പിക്കണമെന്നും ഗുരുവായൂരിൽ കെ എൻ എ ഖാദർ ജയിക്കണമെന്നും പറഞ്ഞ് ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപി രംഗത്ത് വന്നു. ബേപ്പൂരിലും വടകരയിലും പരീക്ഷിച്ച് പരാജയപ്പെട്ട കോലീബി സഖ്യത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒ അബ്ദുള്ള അഭിപ്രായപ്പെട്ടു. ബി ജെ പിയുടെ എം പിയും തൃശൂരിൽ അവരുടെ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി വളരെ വ്യക്തമായി സന്നിഗ്ധമായി അക്കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് തലശ്ശേരിയിൽ സി പി എം സ്ഥാനാർത്ഥിയായ ഷംസീറിനെ തോൽപ്പിക്കണം, അതോടൊപ്പം ഗുരുവായൂരിൽ ഈയിടെയായി മാറ്റം വന്ന മനോ ചിന്താഗതിയിൽ മാറ്റം വന്നതായ കെ എൻ എ ഖാദറിനെയും ജയിപ്പിക്കണം എന്ന്. ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. നേരത്തെ വടകര ബേപ്പൂർ സംഭവത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ചതായ ഒരു നിലപാടിനെ പറ്റി നമുക്കറിയാം. മാധവിക്കുട്ടിയെ ഡോക്ടർ മാധവിക്കുട്ടിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അവർ നടത്തിയ ചില നീക്കങ്ങൾ. കേരളം നിരാകരിച്ച കോലീബി സഖ്യം പൊടിതട്ടിയെടുത്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് യു ഡി എഫ് ശ്രമം. ഇതിനെ തുറന്നുകാട്ടുകയാണ് എൽ ഡി എഫ്. തലശ്ശേരി, ഗുരുവായൂർ, ദേവികുളം മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെയാണ് കോലീബി സഖ്യം പരസ്യമായത്. എ കെ ലതീഷ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.